നീർത്തടങ്ങൾ ഏറെയുള്ള ഗ്രാമമാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ്. അതുകൊണ്ട് തന്നെ കാർഷിക സമൃദ്ധിയിലും ഈ ഗ്രാമം വേറിട്ടു നിൽക്കുന്നു. നാണ്യവിളകളും ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും മൃഗസംരക്ഷണ മേഖലയുമൊക്കെ അടങ്ങുന്ന ചിറയിൻകീഴിന്റെ കാർഷിക പൈതൃകം മാതൃകാപരവുമാണ്. പരമ്പരാഗത കർഷകരെ കൂടാതെ പരിമിതമായ സ്ഥലസൗകര്യങ്ങൾ പോലും പ്രയോജനപ്പെടുത്തി സംയോജിത കൃഷി ചെയ്യുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ചിറയിൻകീഴിലുണ്ട്. ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു കാൽവയ്പ്പാണ് ചിറയിൻകീഴ് ശാർക്കരയിലുള്ള വലിയ നീളത്തിൽ വീട്ടിലെ അംബികാ മധുസൂദനന്റേത്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലുള്ള അംബികയുടെ വീട്ടിൽ എല്ലാ വിളകളും കൃഷി ചെയ്തിരുന്നു. എരുതും കാലിയുമൊക്കെ പുലർന്നിരുന്നു. ഇതെല്ലാം കണ്ടുവളർന്ന അംബികയ്ക്ക് ബാല്യത്തിൽ തന്നെ കൃഷിയോട് ഏറെ ആഭിമുഖ്യമുണ്ടായി. പുരയിടത്തിലും പാടത്തിലും തൊഴുത്തിലുമൊക്കെ അംബികയുടെ സാന്നിധ്യമുണ്ടായി. അംബിക വളർന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ശാർക്കരയിലുള്ള ഭർതൃഗൃഹത്തിലേക്ക് എത്തുമ്പോൾ തന്റെ കാർഷിക ആശയങ്ങളെയും കൂടെ കൊണ്ടുപോന്നിരുന്നു. വീടിനോട് ചേർന്ന് 15 സെന്റോളം വരുന്ന ഊഷരഭൂമി കണ്ട് കൃഷിയെ ഹൃദയത്തിൽ പേറുന്ന അംബിക നെടുവീർപ്പിട്ടു. പുഴയോരത്തെ ആ ഒരു തുണ്ട് ഭൂമി തന്റെ കാർഷിക മനസ്സിനെ മാടി വിളിക്കുന്നതായി തോന്നി. പിന്നെ വൈകിയില്ല, തന്റെ കാർഷിക ആത്മബലം ചുവടിലും കരത്തിലും സന്നിവേശിപ്പിച്ച് അംബിക കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. ചിറയിൻകീഴ് സർവീസ് സഹകരണ സംഘത്തിൽ നിന്നും ചിറയിൻകീഴ് കൃഷിഭവനിൽ നിന്നും പച്ചക്കറി വിത്തുകളും തൈകളും വാങ്ങി കൃഷി ആരംഭിച്ചു. ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു. 2 ഏക്കർ കൃഷിഭൂമിയുള്ള ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛനും അമ്മയും നല്ലൊരു കൃഷിക്കാരായിരുന്നു. എല്ലാ കാർഷിക വിഭവങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ചിറയിൻകീഴ് വന്നപ്പോഴത്തേക്ക് എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരവസ്ഥ കണ്ട് വളരെ വിഷമം തോന്നിയത് കൊണ്ടാണ് ഈ കൃഷിയോട് വളരെ താല്പര്യം തോന്നിയതും. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറി എൻ്റെ വീട്ടിലും പരിസരവാസികൾക്കെല്ലാം കൊടുത്ത് നമ്മെ മാരകമായ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഒരാളെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതാനും ഗ്രോ ബാഗുകളിൽ ആരംഭിച്ച പച്ചക്കറി കൃഷി പിന്നീട് 400 ഗ്രോ ബാഗുകളിലേക്ക് കടന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പച്ചക്കറി കൃഷിയിലെ വിസ്മയം ജനിപ്പിക്കുന്ന ഫലസമൃദ്ധി കാണവേ അയൽക്കാരും കൃഷിഭവൻ അധികൃതരും ഗ്രാമപഞ്ചായത്തുമൊക്കെ അമ്പരുന്നു. എന്നാൽ അംബിക മാത്രം അത്ഭുതപ്പെട്ടില്ല. കാരണം മണ്ണിനെ പൊന്നാക്കുന്ന കാർഷിക തന്ത്രം അംബികയ്ക്ക് എന്നേ സ്വന്തമായിരുന്നു. തുടക്കം ആദ്യം ഇവിടെ സ്പേസ് കുറവാണല്ലോ. കിളിമാനൂരത്താണെങ്കിൽ ഏക്കർ കണക്കിന് പെരയിടമുണ്ട്, ഇവിടെ സ്ഥലം കുറവാണ്. അപ്പം ഞാൻ കൃഷിഭവനെ സന്ദർശിച്ചു, ഇതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു കൃഷി മുന്നോട്ട് പോകാം. അപ്പം കൃഷി ഓഫീസറും മറ്റ് സ്റ്റാഫുകളും പറഞ്ഞ് നമുക്ക് ഗ്രോ ബാഗ് അതിൽ നമുക്ക് കൃഷി ആരംഭിക്കാം. അങ്ങനെ ഞാൻ ആദ്യം ഒരു 400 ഗ്രോ ബാഗാണ് ചെയ്തത്. നല്ലൊരു ഗ്രോത്ത്. നമ്മൾ കോഴിവളം ഉപയോഗിച്ച് മറ്റ് ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്തപ്പോൾ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി. നല്ല ആദായം കിട്ടി. എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, പുറത്ത് കൊടുക്കാനായിട്ട് ധാരാളം പച്ചക്കറികൾ ലഭിക്കുകയുണ്ടായി. അതെല്ലാം നമ്മൾ കൃഷിഭവൻ്റെ വീക്കിലി മാർക്കറ്റിൽ കൊടുക്കുന്നു. പിന്നെ മറ്റുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ എല്ലാവരും കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങി. പുറത്തു നിന്ന് വരാം, അതായത് വളരെ ദൂരെ നിന്ന് വരാം ജൈവ പച്ചക്കറി വാങ്ങിക്കാൻ ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ട്. എല്ലാ പച്ചക്കറികളും ഒരേ സമയം കൃഷി ചെയ്യുന്ന രീതിയല്ല അംബിക അവലംബിച്ചത്. ചില ഇനങ്ങൾ കൃഷി ചെയ്ത് അവയുടെ വിളവെടുപ്പിന് ശേഷം മറ്റു വിളകൾ കൃഷി ചെയ്യുക എന്നതായിരുന്നു ഈ കർഷകയുടെ നിരീക്ഷണം. പക്ഷേ ഓരോ സീസണിലുമുള്ള ഈ കൃഷിവിളകൾ ഭക്ഷ്യക്രമത്തിനനുസരിച്ചുള്ളവയും ആയിരുന്നു. കാർഷിക മേഖലയിൽ വീടിൻ്റെ തിരക്കിനിടയിൽ നന്നായി പ്രവർത്തിക്കുകയും
അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കുകയും ചെയ്ത വീട്ടമ്മ കാർഷിക മേഖലയ്ക്ക് എന്തുകൊണ്ടും അഭിമാനകരമായ ഒരു രീതിയാണ് അവലംബിക്കുന്നത്. ഈ രീതി സമയമില്ല എന്ന് പറയുന്ന ആ അവസ്ഥയിൽ തന്നെ സമയം കണ്ടെത്തി കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ നടത്തുന്ന മഹത്തായ പ്രവർത്തനം ശ്ലാഘനീയമാണ്. ഇപ്പോൾ ശീതകാല പച്ചക്കറി ഇനങ്ങൾക്കാണ് കൃഷിയിടത്തിൽ പ്രാധാന്യം. കാബേജും കോളിഫ്ലവറുമാണ് ഇതിൽ പ്രധാനം. സമൃദ്ധമായ വിളവ് തന്നെ ഇതിൽ നിന്നും ലഭ്യമാകുന്നു. ഈ നാട്ടിൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് അംബിക മധുസൂദനൻ. വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ചെറിയൊരു വസ്തുവിൽ തന്നെ ഇത്രയും മനോഹരമായ രീതിയിൽ ഈ കൃഷി ചെയ്ത ഈ അംബികയുടെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അതിലുപരി ഈ കുടുംബത്തോടെ നാല് പേരും അടങ്ങുന്ന ഒരു രീതിയിലാണ് ഇവിടെ കൃഷി വളരെ സന്തോഷത്തോടെയാണ് അവർ നടത്തുന്നത്. വെണ്ടയാണ് അടുത്തത്. വെണ്ടയ്ക്ക് സീസൺ ബാധകമേ ആകുന്നില്ല. പന്തലിൽ വള്ളി പടർത്തി നീളൻ പയറിനങ്ങളുമുണ്ട്. വഴുതനയ്ക്കും കത്രിക്കയ്ക്കും ഉണ്ട് ഇവിടെ ഒരിടം. പഴുക്കാനൊരുങ്ങി പച്ച തക്കാളി നിൽക്കുമ്പോൾ ചുവന്നു തൊടുത്ത് പഴുത്ത തക്കാളി വിളവെടുപ്പിനായി കാത്തു നിൽക്കുന്നു. പാവലും പടവലവും തങ്ങൾക്ക് കിട്ടിയ ഭാഗത്ത് അന്തസൊട്ടും കുറയാതെ പടർന്ന് പന്തലിച്ച് കായ്നിരയിട്ട് നിൽക്കുന്നു. ചീരയാണ് മറ്റൊരിനം. ചുവന്ന ചീരയ്ക്കൊപ്പം പച്ച ചീരയുമുണ്ട്. ഔഷധ ഗുണങ്ങളുള്ള പൊന്നാങ്കണ്ണി ചീരയും ഒപ്പമുണ്ട്. നാരടക്കമുള്ള ഒട്ടേറെ പോഷക ഗുണം പേറിയ ഈ ചീരക്കൂട്ടങ്ങളെ അതീവ വാത്സല്യത്തോടെ അംബിക പരിരക്ഷിക്കുന്നു. സീസണുകളുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലായി മത്തനും ഇവിടെ വിളയുന്നു. കൊച്ചു പന്തലുകളിലായി കോവലും പീച്ചിങ്ങയും ചുരക്കയും മാത്സല്യത്തോടെ കായിട്ട് നിൽക്കുന്നു. തികച്ചും പരിമിതമായ കൃഷിഭൂമിയിൽ കിഴങ്ങുവർഗ വിളകളെയും അംബിക കൈവിട്ടില്ല. ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയും ഈ ഗണത്തിലുണ്ട്. ഇതിൽ പലതിൻ്റെയും വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. പുതിയവ നടാനുള്ള ശ്രമത്തിലാണ് ഈ കർഷക വനിത. അംബിക മധുസൂദനൻ്റെ ഈ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് സ്ഥലം പോലും വെറുതെ കളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നാറില്ല. കാരണം അവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം അതെല്ലാം മാക്സിമം ചെയ്തിട്ടുണ്ട്. അലങ്കാര പക്ഷികൾ മുതൽ കോഴികൾ, അങ്ങനെ ഒട്ടനവധി കൃഷിയാണ് ഈ അംബിക മധുസൂദനൻ്റെ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഈ അംബിക മധുസൂദനൻ്റെ വീട്ടിൽ നിന്നാണ് പച്ചക്കറികൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എനിക്ക് ഏറെയുണ്ട്. ഇതിനിടയിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ ആരംഭിച്ച ചോളകൃഷിയും ഫലം കണ്ടു. ഫലഭൂയിഷ്ഠിയുള്ള മണ്ണിൽ ചോളച്ചെടികൾ തഴച്ചു വളർന്നു നിൽക്കുന്നു. ഗ്രോ ബാഗുകളിൽ വളരുന്ന കുരുമുളക് ചെടികളും നീളൻ തിരികളിൽ മുളക് നിറച്ചു നിൽക്കുന്നു. വിവിധ ഇനം വാഴകളും അംബികയുടെ പരിപാലനത്തിലുണ്ട്. പലതും കൂമ്പിട്ടും കുലയിട്ടും നിൽക്കുന്നു. അംബികയുടെ ഈ കാർഷിക മേഖലയിലുള്ള പ്രവർത്തനം എല്ലാവർക്കും, എല്ലാ നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാ വനിതകൾക്കും ഒരു പ്രയോജനമാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വന്ന് കണ്ടപ്പോഴും തന്നെ ഇത്തിരി സന്തോഷം. കാരണം നമ്മുടെ കോഴി വളർത്തുന്ന രീതി, അതിന് ഇവിടെ വന്നിട്ട് ഒരു സ്മെല്ല് പോലും ഇല്ല. അതേപക്ഷേ ഒന്ന് രണ്ട് കോഴികളൊക്കെ വളർത്തുന്ന വീട്ടിൽ മുറ്റത്ത് ചെന്നാൽ നമുക്ക് സ്മെല്ല് അനുഭവപ്പെടും. ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു അനുഭവം നമുക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ ഓരോ പിന്നെ പച്ചക്കറി തൈ ആയാലും അലങ്കാര വസ്തുക്കളായാലും അലങ്കാര തൈ സസ്യങ്ങളായാലും ഓരോന്നിനും അതിൻ്റേതായ നമ്മുടെ കൊച്ചുമക്കളെ വളർത്തിയെടുക്കുന്നത് പോലെയാണ് അംബിക ഈ ഓരോ കൃഷിയെയും കാണുന്നതെന്ന് നമുക്ക് ഇവിടെ വന്ന് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉദ്യാന ചെടികളാണ് അംബികയുടെ അടുത്ത അരുമകൾ. 50-ലേറെ ഇനത്തിൽപ്പെട്ട 500-ഓളം പുഷ്പസസ്യങ്ങളാണ് അംബികയുടെ ഭവനത്തിന് മുന്നിലെ
മുറ്റത്തും പാർശ്വഭാഗങ്ങളുമായി പരിപാലിക്കപ്പെടുന്നത്. ഓർക്കിഡ് ഇനങ്ങളുടെ ഒരു വലിയ ശേഖരം ഇവിടെ നിറസൗന്ദര്യം പകരുന്നു. ആന്തൂറിയം, ഹാംഗിങ് പ്ലാന്റ്സ്, ഇലച്ചെടികൾ, ഗുൽമോഹർ തുടങ്ങിയവയെല്ലാം അംബികയുടെ വീട്ടുമുറ്റത്തെ വർണ്ണാഞ്ചിതമാക്കുന്നു. പച്ചക്കറി കൂടാതെ പ്ലാന്റ്സിൻ്റെ ഒരു നല്ലൊരു നഴ്സറി ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ചെടികളും ഇവിടെ അവൈലബിളാണ്. ആവശ്യക്കാർ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ധാരാളം ചെടികൾ ഇവിടെ ഇല്ലാത്ത ഒരു ചെടികളും ഇല്ല. അത്രയ്ക്ക് അഗ്ലോണിമ, വിഗോണിയ, കലാഡിൻ, ടാറ്റിൽ വെയിൻ, അങ്ങനെ ധാരാളം ചെടികൾ. ഇതിൽ നിന്നും നല്ലൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. അതിനെ കുറച്ചൊന്ന് പരിപാലിക്കുക. നമ്മൾ രാവിലെയും വൈകുന്നേരവും വെള്ളം നനയ്ക്കുക. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്ന രീതിയിൽ, അതുമാത്രമല്ല സാമ്പത്തികത്തിന് ഉപരിയായിട്ട് ശരിക്കും ഒരു മാനസിക ഉല്ലാസം തരുന്ന ഏറ്റവും നല്ല മറ്റൊരു സംഭവമാണ് എൻ്റെ ഗാർഡൻ. അത് എനിക്ക് കുട്ടിനാളിലെ തൊട്ട് ചെടികളോടും പൂക്കളോടുമുള്ള അമിതമായ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നല്ലൊരു സെയിലുണ്ട് ഇവിടെ. കൃത്യമായ നിരീക്ഷണവും പരിചരണവും ഇവയ്ക്കേകുന്നതിൽ അംബിക ബദ്ധശ്രദ്ധയാണ്. പച്ചക്കറി ഇനങ്ങളുടെയും ഉദ്യാന സസ്യങ്ങളുടെയും എല്ലാം പരിപാലനത്തിൽ അംബികയുടെ ഭർത്താവ് മധുസൂദനന്റെയും മക്കളും വിദ്യാർത്ഥികളുമായ അഭിഷേകിന്റെയും അഖിലേഷിന്റെയും സഹായവുമുണ്ട്. രാവിലെ ഉണർന്നാൽ നമുക്ക് ചായ തരുന്നേക്കാൾ മുൻപേ പുള്ളി ചെടികൾ ഗാർഡൻ്റെ മുമ്പെയാണ് പോകുന്നത്. ഗാർഡൻ്റെ മുമ്പ് പോയി പച്ചക്കറിയെല്ലാം നോക്കി എന്നതിന് ശേഷമായിരിക്കും നമുക്ക് ചായയോ മറ്റെന്തെങ്കിലും കിട്ടുന്നത്. അതിനകത്ത് എൻ്റെ മക്കളെയും സ്കൂളിലയക്കും. മക്കൾക്കുള്ള ആഹാരങ്ങളും എല്ലാം ശരിയാക്കും. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ വന്ന് കയറുമ്പോഴായിരിക്കും ഇവിടെ ട്യൂഷൻ നടക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കൊരു ചായ കിട്ടുന്നതിന് ശേഷം ട്യൂഷൻ്റെ കാര്യമാവും. അങ്ങനെ പുള്ളി പിന്നെ വന്നതിന് ശേഷം മക്കളെ പഠിപ്പിപ്പായും. ഇതെല്ലാം പുള്ളി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പോവുകയാണ്. ചിറയൻകീഴ് കൃഷിഭവൻ്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും അംബികയ്ക്ക് ലഭിക്കുന്നുണ്ട്. കാർഷിക മുറയിലെ ആധുനിക സമ്പ്രദായങ്ങൾ കർഷകയെ പരിചയപ്പെടുത്തുന്നതിൽ കൃഷിഭവൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു. അത് ഉൾക്കൊണ്ട് തൻ്റെ കൃഷിയിടത്തിൽ അംബിക ഒരുക്കുന്നത് ആർക്കും അനുകരിക്കാനാവുന്ന കൃഷിമുറ തന്നെ. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന ഒരു വീട്ടമ്മയാണ് നമ്മുടെ അംബിക മധുസൂദനൻ. അവർ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരു ആളാണ്. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ അവർ കാർഷിക വൃത്തിയിലും പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൃഷിഭവൻ വഴി നൽകുന്ന തൈകളായാലും പിന്നെ അവരുടെ വീട്ടിൽ തന്നെ മുട്ട ഉൽപ്പാദനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക വൃത്തി നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഏത് തൈയായാലും കൊണ്ടുപോകുന്ന നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു തൈ പോലും പാഴാക്കി കളയാതെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് അംബിക മധുസൂദനൻ. 15 സെന്റ് സ്ഥലത്തെ കാർഷിക വിളകൾക്കൊപ്പം കോടി വളർത്തലിലും അംബിക സാന്നിധ്യമായി. മുട്ടകൾ ഏറെ നൽകുന്ന BV380 ഇനം കോഴികളെയാണ് ഇവിടെ വളർത്തുന്നത്. ഇത് BV380 കോഴികളാണ്. വർഷം മുഴുവൻ മുട്ട തരുന്ന കോഴികളാണ്. ഇതിപ്പോൾ 1.5 വർഷമായി വാങ്ങിയിട്ട് ഇപ്പോൾ 200 കോഴിയുണ്ട്. 190 മുട്ട ഡെയിലി കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴി തന്നെയാണ്. നല്ല ഒരു ആദായകരമായിട്ടുള്ള ഒരു വരുമാനം ഒരു കൃഷി തന്നെയാണ് കോഴിക്കൃഷി. ഇതിൻ്റെ പരിപാലനം അതിന് നമ്മൾ വാഴപ്പിണ്ടി, പുല്ല്, ഇങ്ങനെയുള്ള ചെറിയ തവിട്, കുറച്ച് നാടൻ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് തീറ്റയോടൊപ്പം. അപ്പോഴേ ഇതിൻ്റെ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറയുകയും ഈ 190 മുട്ടയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിറ്റഴിയുകയും ചെയ്യും. ആധുനിക സാങ്കേതിക തികവോടെ തയ്യാറാക്കിയ കോഴിക്കൂടുകളിൽ 200+ കോഴികൾ പരിപാലിക്കപ്പെടുന്നു. ഒരു വർഷം 200+ മുട്ടകൾ ഓരോ കോഴിയും നൽകുന്നുണ്ട്. സാധാരണ കോഴിത്തീറ്റയും ഇലകളുമാണ് അംബിക ഇവയ്ക്ക് നൽകുന്നത്. 200+ കോഴികളുണ്ട്. 200+ കോഴികളുള്ള സ്ഥലത്ത് ഫാമായാലും ഭയങ്കര ഒരു സ്മെല്ലൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ വീടുകൾ ചേർന്നിട്ട് പോലും അവർക്കൊന്നും പരാതി പോലും വരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ ഈ മുട്ടയുടെ സൈഡ്സൊക്കെ അവർക്ക് നല്ലൊരു നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മിക്ക ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുകയും
ചെയ്യുന്ന ഒരു രീതിയാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് അവർക്കൊരു വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാനം, ഒരു വനിതകൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അംബിക ഈ നമ്മളെ കാർഷിക വിളകൾ കൊണ്ട് തന്നെ സാധിക്കുന്നത്. കോഴിക്കാഷ്ടമാണ് വിളകൾക്ക് അംബിക നൽകുന്ന പ്രധാന വളം. ഒപ്പം ചാണകവും ഗോമൂത്രവും നൽകും. ആദ്യം ജൈവവളങ്ങൾ കോഴിവളം, ചാണകപ്പൊടി, എല്ലുപൊടി മിക്സ് ചെയ്ത് പോട്ടിംഗ് മിക്സ് മിക്സ് ചെയ്ത് അതിലിട്ടതിന് ശേഷം ചെറുതായിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളം നനയ്ക്കുകയും വെച്ച് കെട്ടേണ്ടത് ആണെങ്കിൽ നമ്മൾ കമ്പ് വെച്ച് കെട്ടി ഊന്ന് കൊടുത്ത് നിർത്തി പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്ത വളം നമ്മൾ ചെയ്യും. ചാരം, കരിയില, പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, ഗോമൂത്രം, മെയിനായിട്ട് നമ്മൾ ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും നല്ല ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സലാഡ് വെള്ളരിയൊക്കെ ഒരു ചാക്ക് സലാഡ് വെള്ളരി വരെ കഴിഞ്ഞതിന് പറിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഓണത്തിന് ഒരു 10,000 രൂപയുടെ പച്ചക്കറി ഇവിടെ നിന്ന് വിറ്റായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാന മാർഗം, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ, ഭർത്താവിൻ്റെ മുമ്പിൽ പോലും കൈ നീട്ടാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശക്തി നേടുക എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം നമുക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച്, ഗവൺമെൻറ് ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് എൻ്റെ ജീവിതം. വളരെ സന്തോഷകരമായിട്ട് നല്ല വരുമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നുണ്ട്. ജൈവ പച്ചക്കറികൾക്കും നാടൻ കോഴിമുട്ടയ്ക്കും പ്രിയമേറെ ഉള്ളതിനാൽ വിപണി അംബികയെ അലട്ടുന്നതേയില്ല. ചിറയൻകീഴ് സഹകരണ സംഘം ആഴ്ചതോറും സംഘടിപ്പിക്കുന്ന ജൈവ ഉൽപാദന വിപണിയിലൂടെ അംബികയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറെയും വിറ്റുപോകുന്നു. കൃഷിഭവനിൽ നമുക്ക് മറ്റ് കൃഷിഭവനിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു എന്താണ് ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. കർഷകൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും തിങ്കളാഴ്ച ദിവസം, ഞായറാഴ്ച ദിവസം തന്നെ വാട്സപ്പിലിട്ടേക്കും കർഷകൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും കൊണ്ടുവരണം. അപ്പം കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ജോലിയൊക്കെ ഉള്ളവർ, അവർക്ക് നല്ലൊരു ആശ്വാസമാണ്. നമ്മളീ കൊണ്ട് ചെല്ലുന്ന പച്ചക്കറി എല്ലാം അപ്പോൾ തന്നെ ഒരു 2 മണിക്കൂറിനകം തന്നെ വിറ്റഴിയുന്നുണ്ട്. നല്ലൊരു മാർക്കറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അത് കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റൻറ്റുടെയും ഒക്കെ നല്ലൊരു പ്രോത്സാഹനം അതിനുണ്ട്. കാരണം ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവർക്കും ഒരു ആശ്വാസമാണ്, നമ്മുടെ നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് നല്ല പൈസയ്ക്ക് വിറ്റഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ കാര്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അംബിക തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയതും മെച്ചപ്പെടുത്തിയതും ഈ കാർഷിക സമ്പത്തുകൊണ്ടാണ്. രാവിലെയും വൈകിട്ടുമായി വിദ്യാർത്ഥികൾക്കെടുക്കുന്ന ട്യൂഷൻ ക്ലാസ്, വീട്ടുജോലികൾ എന്നിവയ്ക്കിടയിലാണ് കൃത്യമായ സമയഘടന ഒരുക്കി അംബിക തൻ്റെ കൃഷിയിടം കാക്കുന്നത്. ഭർത്താവിൻ്റെ വരുമാനമുണ്ടെങ്കിലും സ്വന്തം കാലുറപ്പിച്ചു നിന്ന് ഒരാദായം നേടുക എന്ന നിശ്ചയദാർഢ്യമാണ് ഈ വീട്ടമ്മയെ കാർഷിക വിജയത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ ഓരോ ടൈമും നമ്മൾ വിലപ്പെട്ടതാണ്. ഞാൻ 5 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യുന്നത് വളരെ വിലപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സ്വന്തം പണം സമ്പാദിക്കുന്നതിനും മക്കളുടെ കാര്യം, അവർക്ക് എപ്പോഴും നാടൻ ഫുഡ് മാത്രം കൊടുത്താണ് വളർത്തിയത്. അതുകൊണ്ട് ഇതുവരെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരാവശ്യം എനിക്ക് വന്നിട്ടില്ല. അതുമാത്രമല്ല, എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊന്നും വരില്ല. നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതുവരെ ഒരു അസുഖങ്ങളും ഇല്ല. എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മൾ ഓരോന്നിൻ്റെ അടുക്ക ചെല്ലുമ്പോഴും, ചെടിയുടെ അടുക്ക ചെല്ലുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ പച്ചക്കറി കാച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അത് മറ്റൊരു സന്തോഷം. കോഴിയുടെ കോഴിമുട്ട പറക്കുമ്പോൾ മറ്റൊരു സന്തോഷം. പിന്നെ പലതരത്തിലുള്ള കുട്ടികളാണ് ട്യൂഷന് വരുന്നത്. LKG മുതൽ +2 വരെയുള്ള കുട്ടികളുണ്ട്. അവരുടെ ഓരോ സന്തോഷങ്ങളും, വീട്ടിലെ ഓരോ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും എന്നോട് വന്ന് പറയുമ്പോഴും, അവർ ടൂറിന് പോകുമ്പം തന്നെ, വീട്ടിൽ നിന്ന് ടൂറിന് പോകുമ്പം തന്നെ കൊച്ചു കുട്ടികൾ എന്നെ കൂടെ ക്ഷണിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മാനസിക സന്തോഷമാണ്. അതിനുപരി നല്ലൊരു വരുമാന മാർഗം എനിക്ക് കിട്ടുന്നു എന്നുള്ളതിൽ എനിക്ക് 100% സന്തോഷം തന്നെയാണ്. കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കൃഷിയില്ല, കൃഷി ബുദ്ധിമുട്ടാണ്, നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് രാസകീടനാശിനികളും മറ്റും ഉപയോഗിച്ചെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നവർക്ക് മുൻപിൽ അംബിക ഗ്രോ ബാഗിൽ പരിപാലിക്കുന്ന പച്ചക്കറി ഇനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു.
മുട്ടക്കോഴി വളർത്തലിലെ സാങ്കേതികത എടുത്തുകാട്ടുന്നു. ഉദ്യാന സസ്യ സഞ്ചയത്തെ ഉയർത്തിക്കാട്ടുന്നു. ഇതിൽ പ്രധാനം കൃഷിയോടുള്ള ആഭിമുഖ്യമാണെന്നും അംബിക നിരീക്ഷിക്കുന്നു. പകലുകളിലെ ഇടവേളകളിൽ അല്പം പരിശ്രമിച്ചാൽ കാർഷിക വിജയം കരഗതമാക്കാമെന്ന് ശാർക്കരയിലെ ഈ കാർഷിക അംബിക സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുമ്പോൾ അത് ഒരു പ്രത്യാശയാർന്ന കാർഷിക സന്ദേശമായി മാറുന്നു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471-2731-870. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm